റിയൽ ഫുഡ്സ് നാടിനൊരു പുതിയ ഭക്ഷണ സംസ്കാരം. റിയൽ ഫുഡ്സ് തയ്യേണി ചെറുപുഴ കാസർഗോഡ് ജില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9497609550. കാങ്കോൽ ആലപ്പടമ്പയിലെ ആലക്കാട് പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് കോൺക്രീറ്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ജനങ്ങളുടെ സ്വൈര്യജീവിതം താറുമാറാക്കുന്നതായി വ്യാപക പരാതി ഉയരുന്നു. പ്രദേശത്ത് പൊടിപടലവും പുകയും ശബ്ദവും പലതരത്തിലുള്ള മലിനീകരണത്തിന് കാരണമായതോടെയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം ശക്തമായി തുടങ്ങിയത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് പരിധിയിലെ 7-ാം വാർഡായ ആലക്കാട് പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് കോൺക്രീറ്റ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് ജനങ്ങളുടെ സ്വൈര്യജീവിതം താറുമാറാക്കുന്നത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായാണ് ഇവിടെ ടാർ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്. ആൾതാമസമില്ലാത്ത പ്രദേശങ്ങൾ നിരവധി ഉണ്ടായിട്ടാണ് ഒട്ടനവധി കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ ഇത്തരമൊരു പ്ലാന്റ് പ്രവർത്തിക്കുന്നതിനായി അനുമതി നൽകിയത്. സമീപത്തായി സ്കൂളുകളും അംഗനവാടിയും ആരാധനാലയങ്ങളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് പൊടിപടലവും പുകയും ശബ്ദവും പലതരത്തിലുള്ള മലിനീകരണത്തിന് കാരണമാക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾ ഈ കമ്പനിയുടെ അടുത്തുള്ള ആദ്യ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. നമുക്ക് ഇവിടെ പണിയെടുക്കാനേ പറ്റുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തലവേദന, ഛർദി, ഇതിൻ്റെ ഒരു വല്ലാത്തൊരു മണം, ഒരു ദുർഗന്ധം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും തലവേദനയാണ്. പിന്നെ ഒരു കൊതു ചെല്ലുകയാണെങ്കിൽ വൈകിയുടെ കൊതു നിറഞ്ഞിട്ടില്ല അവരെ വരുന്നുണ്ട്. അവര് പിന്നെ ആടെ മലിനജലവും ഇതുപോലായിട്ട് നമ്മൾത്തേക്ക് നമുക്കിവിടെ കൊതുക് കൊതു കൊണ്ട് പണിയെടുക്കാനും പറ്റുന്നില്ല. അതുകൂടാണ്ട് പൊടി, അതിൻ്റെ ജില്ലി ഇറക്കുന്നതും അതിൻ്റെയെല്ലാം പിന്നെ നമ്മളെ ഗാദീരെ പൊടി കൂടാണ്ട് അതിൻ്റെ പൊടിയും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാതെ വിഷമം, പണിയെടുക്കാനേ പറ്റുന്നില്ല. പ്ലാന്റിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്ത തോട്ടിലേക്ക് ഒഴുകുന്നതായും പരാതിയുണ്ട്. ഈ പ്രദേശത്തിലെല്ലാം വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ വരുന്നുണ്ട്. നമുക്കും ബാധിക്കുന്നുണ്ടല്ലോ ഇടാ, പക്ഷെ നമുക്ക് ഇടുന്നതായിട്ടും പോരാവില്ല. അവരെ നിങ്ങൾ ഒരു വഴിയാക്കി തരണം നമുക്ക്. പിന്നെ നമ്മളെ ഇവിടുത്തെ പൊടിയായി അവിടെ പൊടിയാകുമ്പോൾ നമുക്ക് ശ്വാസം മുട്ട് കൂടുതലാണ്. അവരെല്ലാവർക്കും ശ്വാസം മുട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒരു പരിഹാരം അവർ കണ്ടേ പറ്റൂ. നമുക്ക് ചെയ്തു തരണം. നമ്മളെല്ലാവർക്കും പരാതി, പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ പരാതി ഒന്നും ഇവരവരൊന്നും എത്തില്ല. പക്ഷെ ഇനി അവരൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കിട്ടില്ല. നമ്മളറിയില്ല എന്നാലും എൻ്റെ മറുപടി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴൊരു അവസ്ഥയാണ് നമുക്കില്ലത്. നമുക്കിപ്പോൾ പലതരോട് പറയേണ്ടത് പഞ്ചായത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് നമ്മൾ ഓഫീസ് ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്നും അറിയായില്ല സംഭവം. നമ്മൾ അന്നേരം ഒരു മാസം ഈ സെൻറ്റർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പഞ്ചായത്താരോട് പറഞ്ഞില്ലേ? പഞ്ചായത്താരോട് ഒന്നും പറഞ്ഞില്ല. ഓഫീസ് വന്നിട്ട് അറിയില്ല സംഭവം. നമ്മൾ ഓഫീസ് പരാതി പറയുമ്പോൾ അവിടെ ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇത്ത അവസ്ഥയാണ് നമ്മളിത്. പിന്നെ എന്തെങ്കിലും പെട്ടെന്നൊരു പരിഹാരം കണ്ടേ പറ്റൂ. അവർ നെറ്റോ ഒരു ഇത് ഷീറ്റോ ഇട്ടിച്ച് നമുക്ക് മറിച്ച് തരണം. പിന്നെ ഭയങ്കര മണാന്ന്, അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പ്ലാന്റിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് പഞ്ചായത്തിന്റെ അനുമതിയില്ലെന്നാണ് വാർഡംഗവും ജനങ്ങളെ അറിയിച്ചിരുന്നത്. ടാർ മിക്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയായതോടെ പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരെ നേരിൽ കണ്ട് പ്രശ്നം ധരിപ്പിച്ചിരുന്നു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ കമ്പനി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് മലിനീകരണം ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. അതേസമയം പ്രദേശത്തെ പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ വിട്ടുമാറാത്ത രോഗങ്ങൾ പിടിപെട്ടതായും നാട്ടുകാർ പറയുന്നു. പിന്നെ ഇത് നമുക്കിപ്പോൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് ഇനി പിന്നെ മറക്കണം. ഇനി പൊടി ഇതിൻ്റെ ഉള്ളിലെ ഓൾസിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലേക്ക് വരുന്ന ഒരുപാട് പൊടിയാണ് നമുക്ക്. ആ പൊടി ശുചിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ഇതുവരെ ഇതിലേ കൂടെ മറച്ചിട്ട് നമുക്ക് ഒരു സൗകര്യം ഏർപ്പെടുത്തി തരണം എന്നുണ്ട്. പിന്നെ ഈ സ്ഥാപനം ഇടുന്ന് മാറ്റാനൊന്നും പറ്റൂല. ഇനിയിപ്പോൾ വേറെ മാറിയിട്ട് നമുക്ക് പോകാനും പറ്റൂല. നമുക്ക് സ്ഥിരമായിട്ട് എത്രയോ കാലം പണിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി എത്രയും വേഗം ഒരു പരിഹാരം നമുക്ക് പിന്നെ ചെയ്തു തരണം എന്നാണ് നമുക്ക് പറയാൻ. മാരക രോഗങ്ങൾക്ക് ഇടയാകുമോ എന്ന ഭീതിയും ഇവർക്കുണ്ട്. ഇവിടെ നിന്നും ദിനം പ്രതി ലിറ്റർ കണക്കിന് വെള്ളമാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുമോ എന്ന പേടിയും പ്രദേശവാസികൾക്കുണ്ട്. വലിയൊരു വിപത്തിന് കാത്തു നിൽക്കാതെ ജനങ്ങളുടെ ജീവന വില നൽകി പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ മാത്തിൽ.